ഹായ് ഓൾ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള ആഡം ബീഡ് എന്നുള്ള വർക്കാണ്. മേരി ആൻ ഇവാൻസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ജോർജ് എലിയറ്റ് എന്നുള്ള പെൻ നെയിമിലാണ് മേരി ആൻ ഇവാൻസ് ഈ വർക്കൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സോ ജോർജ് എലിയറ്റ് എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവുക. 1819 നവംബർ 22 നാണ് മേരി ആൻ ഇവാൻസ് ഓർ ജോർജ് എലിയറ്റ് ജനിക്കുന്നത്. നമുക്കറിയാം ജോർജ് എലിയറ്റ് എന്ന് പറയുന്നത് അവരുടെ തൂലിക നാമമാണ്. സോ ഷീ വാസ് എൻ ഇംഗ്ലീഷ് നോവലിസ്റ്റ്, പോയറ്റ്, ജേർണലിസ്റ്റ്, ട്രാൻസ്ലേറ്റർ ആൻഡ് വൺ ഓഫ് ദി ലീഡിംഗ് റൈറ്റേഴ്സ് ഓഫ് ദി വിക്ടോറിയൻ ഇറ. വിക്ടോറിയൻ കാലഘട്ടത്തിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് നോവലിസ്റ്റാണ്, പോയറ്റാണ്, ജേർണലിസ്റ്റാണ് ആൻഡ് ഓൾസോ ട്രാൻസ്ലേറ്റർ കൂടിയായിരുന്നു മേരി ആൻ ഇവാൻസ്. മേരി ആൻ ഇവാൻസിൻ്റെ വളരെ ഫേമസ് വർക്സിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് പറയാവുന്ന തന്നെയാണ് ആഡം ബീഡ് എന്നുള്ള ഈ വർക്ക്. 1859 അത് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ചാനലിൽ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദ മിൽ ഓൺ ദ ഫ്ലോസ് എന്ന് പറയുന്ന വേറൊരു വർക്ക്. 1860 അത് പബ്ലിഷ് ചെയ്തത്. ദെൻ സിലാസ് മാന, റൊമോള, ഫെലിക്സ് ഹോൾട്ട്, ദ റാഡിക്കൽ, മിഡൽ മാർച്ച്, ഡാനിയൽ ഡെറോണ്ട എന്നിങ്ങനെയുള്ള ഒരുപാട് വർക്ക്സും അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദെൻ ജോർജ് എലിയറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ വർക്കിൽ നമുക്ക് മെയിനായിട്ട് കാണാൻ സാധിക്കുന്നത് റിയലിസം അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഇൻസൈറ്റുമാണ് എന്ന് ഒരു ഡൗട്ടും ഇല്ലാതെ പറയാൻ സാധിക്കും. കല്യാണം കഴിച്ചിരിക്കുന്നത്, അതായത് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ്, അവർ താമസിച്ചിരുന്നത് ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ജോർജ് ഹെൻറി ലൂയിസിൻ്റെ കൂടെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. അപ്പോൾ താമസിച്ചിരുന്ന സമയത്ത് ഇങ്ങനെ ഓൾറെഡി കല്യാണം കഴിഞ്ഞ ഒരാളുടെ കൂടെ താമസിക്കുന്നത് കൊണ്ട് അതൊരു അവിഹിതമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുറത്തെല്ലാവരും അറിഞ്ഞ് അത് തനിക്ക് നാണക്കേടാകുമോ എന്നുള്ളൊരു പേടി അവർക്കുണ്ടായിരുന്നു. അതൊക്കെ കാരണമാണ് അവരുടെ പെണ്ണേയും ജോർജ് എലിയറ്റ് എന്നുള്ള ഒരു ആണിൻ്റെ പേരിൽ അവരുടെ പെണ്ണേയും ചേഞ്ച് ചെയ്തത്. അതുമാത്രമല്ല, അന്നത്തെ കാലത്തെ ഒരുപാട് സ്ത്രീകൾ അവരുടെ പേരിൽ തന്നെ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാലമായിരുന്നു. എന്നിരുന്നാൽ കൂടെ ഇവരെ അതിന് മുൻനിരയിൽ വരാത്തത് അവർക്ക് ഇതുപോലൊരു ചെറിയ സാഹിത്യകാരി അല്ലെങ്കിൽ എഴുത്തുകാരി ആയിട്ട് അറിയപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് കൂടിയാണ് അവരുടെ പേര് ജോർജ് എലിയറ്റ് എന്നുള്ള ഒരു ലേബലിലേക്ക് മാറ്റിയത്. അതുമാത്രമല്ല, ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് ഒരുപാട് ആൾക്കാർ വായിച്ചിരുന്ന ഒരു ബുക്ക് കൂടിയാണ് ഈ ആഡം ബീഡ് എന്ന് പറയുന്ന ഈ വർക്ക്. ആഡം ബീഡ് എന്ന് പറയുന്ന ഈ വർക്ക് യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ പഠിക്കാനും അന്നത്തെ കാലത്തൊക്കെ പഠിക്കാനുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാൻ സാധിക്കും. അതായത് 19th century ലിറ്ററേച്ചർ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റിയിലെ പതിവായിട്ട്, ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പണ്ട് മുതലേ പഠിച്ചുകൊണ്ട് വരുന്ന കുറേ സ്റ്റോറീസ് പതിവായിട്ട് ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഇപ്പോഴും ഇത് ആവർത്തിച്ച് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ പണ്ട് യൂണിവേഴ്സിറ്റിയിൽ സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു വർക്ക് എന്ന് പറയുന്നതായിരുന്നു ആഡം ബീഡ് എന്ന് പറയുന്ന ഈ വർക്ക്. അതുപോലെ തന്നെ അവരുടെ നോവലിനെ അവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് വളരെ ഭംഗിയായിട്ട് ഒരു ലേബൽ കൊടുത്തിട്ടാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ കൺട്രി സ്റ്റോറി ഫുൾ ഓഫ് ദ ബ്രെത്ത് ഓഫ് കൗസ് ആൻഡ് സെൻറ്റ് ഓഫ് ഹേ എന്ന് പറഞ്ഞിട്ടാണ് അവർ അവരുടെ ആ ഒരു വർക്കിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. ഇനി അതിപ്പോൾ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മാറിപ്പോയി എന്ന് വരാം. അത് പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പശുക്കളുടെ ശ്വാസവും വൈക്കോലിൻ്റെ ഗന്ധവും നിറഞ്ഞ ഒരു നാടൻ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെയാണ് അവരുടെ ആ നോവലിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് കടക്കാം അല്ലേ. സോ ആസ് യൂഷ്വൽ നമ്മൾ ചെയ്യുന്നത് പോലെ നമുക്ക് നമ്മുടെ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ക്യാരക്ടർ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂജ് ലിസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ക്യാരക്ടർ ആഡം ബീഡ്, ദെൻ ഡിന മോറിസ്, ആർതർ ഡോണിത്രോൺ, ഹെറ്റി സോറൽ, ദ റെവറൻ മിസ്റ്റർ എർവിൻ, മിസ്സസ് പോയ്സർ, മിസ്റ്റർ പോയ്സർ, ബാറ്റിൽ മാസി, ലിസ്ബെത്ത്, സെയ്ത്, മിസ്സസ് എർവിൻ, മിസ് കേറ്റ് ആൻഡ് മിസ് ആൻ, സ്ക്വയർ ഡോണിത്രോൺ, ലിഡിയ ഡോണിത്രോൺ, മോളി, മേരി ആൻഡ് ടോമി, ടോട്ടി, ആലിക്, മിസ്റ്റർ കേസൻ, ജോഷുവ റാൻ, വാറി ബെൻ, ചാർഡ് ക്രിഞ്ച്, ചാർഡ്സ് ബെസ്, ടിമോത്തി ബെസ്, ഫെയ്ദർ ടാഫ്റ്റ്, മിസ്റ്റർ ക്രെയ്ഗ്, ലൂക്ക് ബ്രിട്ടൻ, ഓൾഡ് മാർട്ടിൻ പോയ്സർ, കേണൽ ടോൺലി. ഇതൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൂടെ മെയിനായിട്ട് കുറച്ച് പേരെ വരുന്നുള്ളൂ. ഓക്കെ, സോ 1799 ഇംഗ്ലണ്ടിലെ ഒരു ചെറിയ വില്ലേജായ ഹേസ്ലോപ്പിലേക്ക് ഡിന മോറിസ് എന്ന് പറയുന്ന ഒരു പ്രീച്ചർ വരികയാണ്.
ആ പ്രീച്ചർ അവളുടെ അങ്കിൾ ആൻഡ് ആണ്ട് മിസ്സസ് ആൻഡ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പോയ്സർ ഇവരുടെ കൂടെയാണ് താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അവൾക്ക് ആഗ്രഹമുണ്ട് അവൾ താമസിച്ചിരുന്ന സ്നോഫീൽഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവൾ താമസിക്കുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സസ് പോയ്സറിൻ്റെ കൂടെയാണ്. അവിടെ ചെന്ന ശേഷം അവൾ കണ്ടുമുട്ടുന്ന ഒരു ലോക്കൽ കാർപ്പൻ്ററുണ്ട്, അയാളാണ് സെയ്ത് ബീഡ്. സെയ്ത് ബീഡിന് ഇയാൾ പെട്ടെന്ന് ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഒരു അട്രാക്ഷനൊക്കെ തോന്നും. അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് അവളോട് ഒരു ലവ് തോന്നും. ഈ സെയ്തിൻ്റെ ബ്രദറാണ് നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടറായിട്ടുള്ള ആഡം ബീഡ്. ആഡം ബീഡും ഇതുപോലെ തന്നെ താമസിക്കുന്നത് ഹെയ്സ്ലോപ്പിലാണ്. അതുപോലെ തന്നെ കാർപ്പൻ്ററാണ്, കാർപ്പൻട്രി വർക്ക് ബ്രദറിനെ അസിസ്റ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ആഡം ബീഡിന് 17 years old അതൊരു വില്ലേജ് ബ്യൂട്ടി ആയിട്ടുള്ള ഹെറ്റി സോറൽ എന്ന് പറയുന്ന പെൺകുട്ടിയോട് കടുത്ത പ്രേമമാണ്. ഈ ഹെറ്റി സോറൽ എന്ന് പറയുന്നത് മിസ്റ്റർ പോയ്സറിൻ്റെ നീസാണ്. അവളും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ഈ പോയ്സേഴ്സിനെ ഈ ഹൗസിലുള്ള പണികളൊക്കെ ചെയ്ത് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെൺകുട്ടി കൂടിയാണ് നമ്മുടെ ഹെറ്റി. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഈ സെയ്തിൻ്റെയും ആഡം ബീഡിൻ്റെയും ഫാദറായിട്ടുള്ള തിയാസ് ബീഡ് കുടിച്ച ശേഷം ഇങ്ങനെ നടന്നു വരുന്നു. വരുന്ന സമയത്ത് അവരുടെ വീടിനടുത്തുള്ള ഒരു പുഴയിലേക്ക് വീഴുകയും അവിടെ മുങ്ങി മരിക്കുകയും ചെയ്യും. ആ സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ, അതായത് അവരുടെ ഫാമിലിയുടെ മാനസികാവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുമല്ലോ. എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരിക്കും. പ്രത്യേകിച്ച് അയാളുടെ വൈഫായിട്ടുള്ള ലിസ്ബത്ത് ഭയങ്കര സങ്കടമായിരിക്കും. അവർ വേറൊരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഡിനാമോറസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ആ സ്ത്രീയുടെ അടുത്തേക്ക് പോവുകയും അവരെ ഒരുപാട് കൺസോൾ ചെയ്ത് ഇങ്ങനെ ആശ്വസിപ്പിച്ച് അവളെ പഴയ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അപ്പോൾ ലിസ്ബത്ത് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, ഇവള് എൻ്റെ ഡോട്ടറിൻലോ, അതായത് എൻ്റെ മകൻ്റെ ഭാര്യയായി വന്നിരുന്നെങ്കിൽ ഇത്ര നന്നായേനെ എന്ന് ലിസ്ബത്ത് ഇങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ നാട്ടിലെ കുറച്ച് പരിഷ്കാരിയും അതുപോലെ തന്നെ ഒരു ലാൻഡ് ലോഡുമായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, സ്ക്വയർ ഡോണിത്രോൺ എന്നാണ് അയാളുടെ പേര്. അയാളുടെ ഗ്രാൻഡ് സണാണ് ക്യാപ്റ്റൻ ഡോണിത്രോൺ. ഈ ക്യാപ്റ്റൻ ഡോണിത്രോണിനോട് അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ ഭയങ്കര റെസ്പെക്റ്റ് ആണ്. കാരണം എല്ലാ കാര്യത്തിലും അവൻ മുൻപന്തിയിലായതുകൊണ്ട് എല്ലാവരും അവനൊരു ക്യാപ്റ്റനായി കണ്ടിട്ട് അവന് ആവശ്യത്തിലധികം റെസ്പെക്റ്റ് കൊടുക്കും. അപ്പോൾ ഒരു ദിവസം ഈ ക്യാപ്റ്റൻ ഡോണിത്രോൺ ഹെറ്റിയെ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ ഹെറ്റിയെ കാണുമ്പോൾ തന്നെ ഇയാൾക്ക് അവളോട് ഭയങ്കര ഇഷ്ടം തോന്നും. ഇവൾക്ക് തിരിച്ചും അതുപോലെ ഒരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അവളോട് ചോദിക്കുകയാണ്, എപ്പോഴാണ് നീ എൻ്റെ വീട് കാണാനൊക്കെ വരിക എന്നുള്ള കാര്യമൊക്കെ ഇവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവളിങ്ങനെ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ അവളെ കാണാനായിട്ടുള്ള അവസരമൊക്കെ ഒരുക്കുന്നതായിട്ടും ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു ഈ ഹെറ്റിയോടാണ് നമ്മുടെ ആഡം ബീഡിന് ഇഷ്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു കാട്ടിൽ കണ്ടുമുട്ടും. കണ്ടുമുട്ടുന്ന സമയത്ത് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും അവിടെ ഇല്ല. അപ്പോൾ ഈ ക്യാപ്റ്റൻ ഡോണിത്രോൺ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇവളുടെ പഴയ കാമുകന്മാർ, അതായത് നിനക്ക് പലരെയും ഇഷ്ടമാണല്ലോ, നിനക്ക് അവരുടെ കൂടെയൊക്കെ പോകാൻ താല്പര്യമുണ്ടല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവളെ വല്ലാതെ കളിയാക്കും. കളിയാക്കുമ്പോൾ ഇവൾക്ക് വല്ലാതെ വിഷമം വന്ന് ഇവൾ കരയും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വിഷമം വന്ന് കരയുമ്പോൾ ഇവളുടെ മേത്ത് ഇയാൾ കൈവയ്ക്കും. കൈവച്ച ശേഷം പെട്ടെന്ന് ഇവൾ പേടിച്ചു പോകും. കാരണം ഒരു പരിചയമില്ല, ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെ കൈയിലൊക്കെ പിടിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് പെട്ടെന്ന് പേടിയാവും. അപ്പോൾ ഇവൾ അവിടെ നിന്ന് വേഗം ഓടിപ്പോവും. അപ്പോൾ ഇയാൾ തന്നെ സ്വയം ചിന്തിക്കും, അയ്യോ ഞാൻ ചെയ്തത് ശരിയായില്ല, പെട്ടെന്ന് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അതുകൊണ്ട് അവളെ ഒന്നുകൂടെ കാണണം, എന്നിട്ട് മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ പോയ വഴിയിലൂടെ അയാൾ പുറകെ ഓടും. ഓടിയ ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടും. കണ്ടുമുട്ടിയ ശേഷം അവരുടെ പ്രശ്നങ്ങളൊക്കെ മാറുന്നു, ഇവർ തമ്മിൽ കിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവരുടെ ആ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡോണിത്തോണിന് അയാളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളെ കല്യാണം കഴിക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇവളാണെങ്കിലും ഇയാൾ തന്നെ കല്യാണം കഴിക്കാൻ വരുന്നതിനെ കുറിച്ചാണ് ഇങ്ങനെ എപ്പോഴും സ്വപ്നം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവൾക്ക് അവനെ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ ഇയാളുടെ സ്വത്തുക്കൾ, അതായത് ഒരുപാട് പണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൊസൈറ്റിയിൽ നല്ലൊരു ലെവൽ ആ ഒരു പദവി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇവൾക്ക് ഇയാളെ കല്യാണം കഴിക്കാനുള്ള ഒരു താല്പര്യമുള്ളത്. അപ്പോൾ അവളിങ്ങനെ അതും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ലാൻഡ് ലോഡിൻ്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള ക്യാപ്റ്റൻ ഡോണിത്രോൺ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി, അയാൾക്ക് സ്വയം വേണ്ടിയിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്യും. ആ പാർട്ടിയിലേക്ക് ആ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ ആ ഭാഗത്തുള്ള എല്ലാ ആളുകളും വരും, അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കുന്നു, ഡാൻസ് കളിക്കുന്നതിലൂടെ ഫുഡ് കഴിക്കുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫംഗ്ഷനിൽ ഹെറ്റിയും വരുന്നുണ്ട്. ഹെറ്റി അന്ന് വെയർ ചെയ്തിരുന്നത്, ഇയാൾ ഡോണിത്രോൺ അവൾക്ക് കൊടുത്തിട്ടുള്ള ഒരു ലോക്കറ്റ് വെയർ ചെയ്തിട്ടാണ് അവൾ വരുന്നത്. ആ ലോക്കറ്റ് കാണുമ്പോൾ ആഡത്തിന് മനസ്സിലാകും ഇവൾക്കൊരു സീക്രട്ടായിട്ടൊരു കാമുകൻ, അതായത് ഒരു രഹസ്യ കാമുകൻ ഇവൾക്കുണ്ടെന്ന്.
എന്ന് അയാൾക്കൊരു ഡൗട്ട് വന്നു. അതുമാത്രമല്ല, ഇനി അങ്ങനെ ഒരു കാമുകനുണ്ടെങ്കിൽ തന്നെ ഇവളെങ്ങനെയാണത് പോയിസേഴ്സ് മിസ്റ്റർ ആൻഡ് മിസ്സസ് പോയിസേഴ്സിനോട് മറച്ചു വെക്കുന്നതെന്ന് അയാളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കെ ക്യാപ്റ്റൻ ഡോണിത്തോൺ ഇങ്ങനെ അയാളുടെ ലാസ്റ്റ് നൈറ്റ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാണ് ടൗണിൽ. അന്ന് രാത്രി കാട്ടിൽ വെച്ചിട്ട് ഹെറ്റിയോട് കാണാൻ വരാൻ പറയും. അങ്ങനെ ഹെറ്റിയോട് കാണാൻ വന്ന് ഹെറ്റി കാണുമ്പോൾ തന്നെ ഇയാൾ അവളെ കിസ് ചെയ്യും. ഇവർ തമ്മിലുള്ള കിസ്സിങ് സീൻ ആഡം കണ്ടുപിടിക്കും. ആഡം കണ്ടുപിടിച്ചിട്ട് ഇവർ തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് നടക്കും. ആ ഫൈറ്റിൻ്റെ അവസാനം ജയിക്കുന്നത് ആഡം ആയിരിക്കും. അപ്പോൾ ഫൈറ്റ് നടക്കുന്ന സമയത്ത് തന്നെ ഹെറ്റി അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആഡമാണ് അവിടെ വിജയിക്കുന്നത്. അപ്പോൾ വിജയിച്ച ശേഷം ആഡം ക്യാപ്റ്റൻ ഡോണിത്തോണിനോട് പറയും, ഞാൻ പറയുന്നത് പോലെ നീ എനിക്കൊരു ലെറ്റർ എഴുതി തരണം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് വെറുതെ ടൈം പാസിന് വേണ്ടിയിട്ടായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് അവളോട് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല, അവളെ കല്യാണം കഴിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളത് എന്നൊരു ലെറ്റർ എഴുതി തരാൻ പറയും. അത് കേൾക്കുമ്പോൾ ക്യാപ്റ്റൻ ഡോണിത്തോൺ അങ്ങനെ തന്നെ ചെയ്ത് ഒരു ലെറ്റർ എഴുതി കൊടുക്കും. അതിനുശേഷം ആഡം ആ ലെറ്റർ കൊണ്ടുപോയി ഹെറ്റിക്ക് കൊടുക്കും. ഹെറ്റി അത് വായിച്ചു നോക്കുമ്പോൾ അവൾ ആകെ തകർന്നു പോകും. കാരണം അവൾ സ്വപ്നം കണ്ടിരുന്നത് ഒരു സൊസൈറ്റിയിൽ ഹൈ ലെവലിൽ ജീവിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാഴ്ചയൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ ഒറ്റ സെക്കൻഡുകൊണ്ട് നശിച്ചു എന്നറിയുമ്പോൾ അവൾക്ക് വല്ലാത്ത വിഷമം തോന്നും. പിന്നീട് അവൾ ആഡമിനെ കല്യാണം കഴിക്കാമെന്ന് തന്നെ തീരുമാനിക്കും. അപ്പോൾ ആഡം ഓക്കെ പറയും, ആഡത്തിനും അതന്നെയാണല്ലോ വേണ്ടത്. അങ്ങനെ ആഡത്തിനെ കല്യാണം കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴുള്ള സമയത്താണ് അവൾ റിയലൈസ് ചെയ്യുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയതിൻ്റെ റീസൺ ഡോണിത്തോണാണ്. അപ്പോൾ ഡോണിത്തോൺ എന്തായാലും ഈ നാട് വിട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഡോണിത്തോൺ ഈ നാട് വിട്ട് പോകുന്നതിന് മുൻപായിട്ട് തന്നെ ഡോണിത്തോണിനെ കണ്ടെത്തിയിട്ട് താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ളത് അയാളെ അറിയിക്കണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിക്കും. അങ്ങനെ അവൾ അയാളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കും. കാരണം ഇത് വേറൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവളെ എല്ലാവരും കുറ്റപ്പെടുത്തും. അപ്പോൾ മറ്റൊരാൾ അറിഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെട്ട അവസ്ഥയിൽ ജീവിക്കാൻ അവൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അപ്പം അതുമാത്രമല്ല, വേറൊരാളെ സ്നേഹിച്ച അയാളുടെ കുഞ്ഞാണ് അയാളുടെ വയറ്റിലുള്ളത്. ആ സമയത്ത് വേറൊരാളെ കല്യാണം കഴിക്കുന്നതും ശരിയല്ല എന്നും അവൾക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇയാളൊരു ആർമി പൊസിഷനിൽ നിൽക്കുന്ന ആളാണല്ലോ ക്യാപ്റ്റൻ ഡോണിത്തോൺ. അപ്പോൾ അയാൾ പോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ക്യാപ്റ്റൻ ഡോണിത്തോണിനെ കണ്ടെത്താനായിട്ട് ഹെറ്റി എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വേണ്ട അയാളെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പുറപ്പെടും. അങ്ങനെ പുറപ്പെട്ട് കുറേ നാളിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അവൻ അയർലൻഡിലേക്കാണ് പോയതെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവൾക്ക് ഭയങ്കര വിഷമം തോന്നും. കാരണം എങ്ങനെയാണ് ഇനിയിപ്പോൾ അയർലൻഡിലെത്തുക എന്നുള്ളൊരു വിഷമം തോന്നും. അപ്പോഴാണ് അവൾ അവളുടെ റിലേറ്റീവായിട്ടുള്ള ദീന മോറിസിനെ കുറിച്ച് ഓർക്കുന്നത്. അപ്പോൾ ദീന മോറിസിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവൾ താൻ പറയുന്നതൊക്കെ വിശ്വസിക്കും, ഒരിക്കലും തന്നെ കുറ്റപ്പെടുത്തില്ല, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അവൾ വിശ്വസിക്കും. ആ വിശ്വസിച്ച് അവൾ അതിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അവൾക്ക് ലേബർ പെയിൻ വരും. അങ്ങനെ അവൾ അവളുടെ കുഞ്ഞിനെ പ്രസവിക്കും. പ്രസവിച്ച ശേഷം ഇവൾക്ക് എന്താ ചെയ്യേണ്ടേ, അതായത് നാട്ടുകാർക്കൊന്നും അറിയില്ലല്ലോ അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയാതെ കംപ്ലീറ്റ് അസ്വസ്ഥത നിറഞ്ഞൊരു ലൈഫ് ഒരു മൊമെൻ്റാണ് അപ്പോൾ അവൾക്ക് ഉണ്ടാവുക. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ കാട്ടിൽ പോയിട്ട് കാട്ടിലൊരു മരത്തിനടിയിൽ ആ കുഞ്ഞിനെ കുഴിച്ചിടും. എന്നിട്ട് അവൾ അവിടെ നിന്ന് പതുക്കെ പോകും. അപ്പോൾ പക്ഷേ അവൾക്ക് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തൊക്കെ അവളുടെ ആ ഒരു മൈൻഡിൽ ആ കുട്ടിയുടെ കരച്ചിലാണ് അവൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അത് തന്നെ അവളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പോയ സ്ഥലത്ത് നിന്ന് വീണ്ടും തിരിച്ചു വന്നിട്ട് കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് തന്നെ വരും. ആ സ്ഥലത്തേക്ക് വന്ന ശേഷം അവൾ ആ കുട്ടിയെ അവിടെ നിന്ന് എടുക്കും. അപ്പോൾ ഇവൾ ഇത് ഈ എടുക്കുന്ന കാര്യമൊക്കെ അവിടെ ഉള്ളൊരു കോൺസ്റ്റബിളും അതുപോലെ തന്നെ ഒരു ഫാം ലേബററും അത് കാണും. അത് കണ്ട ശേഷം അവരടുത്ത് വന്നിട്ട് ഇവൾ ആ കുട്ടിയെ കൊലപ്പെടുത്തിയതിന് അവളെ കസ്റ്റഡിയിലെടുക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഹെറ്റി ജയിലിലാണ്. അവളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു കുറ്റവാളിയാണ്. അപ്പോൾ ഹെറ്റി എവിടെ പോയി എന്നറിയാതെ ആദം വളരെയധികം ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവളെ കണ്ടെത്താനുള്ള വഴി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അവളെ അന്വേഷിച്ച് നടക്കും. അപ്പോൾ അയാളുടെ മനസ്സിലിങ്ങനെ തോന്നുകയാണ്, ഈ ക്യാപ്റ്റൻ ഡോണിത്തോൺ അവളെ നമ്മുടെ അതായത് അവളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതിൽ നിന്നൊക്കെ തടയാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവളെ മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും. അപ്പോൾ അവനെ കണ്ടുപിടിക്കാൻ എന്തായാലും അയർലൻഡിലേക്ക് പോകണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് മിസ്റ്റർ ഇർവിൻ എന്ന് പറയുന്ന ആളെ കണ്ടുപിട്ടുന്നുണ്ട്. മിസ്റ്റർ ഇർവിനാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ആഡമിനോട് പറയുന്നത്. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവള് ഇങ്ങനെ ഒരു കുട്ടിക്ക് ജന്മം നൽകി അതിനെ മരത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിട്ടു. അതിനുശേഷം അത് അവിടെയുള്ള പോലീസ് കോൺസ്റ്റബിൾ കണ്ടു. കണ്ട ശേഷം അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അവളിപ്പോൾ ജയിലിലാണ്, അവളുടെ അവസ്ഥ വളരെ മോശമാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആഡമിന് പെട്ടെന്ന് വിഷമമാണ് ആദ്യം തോന്നും. പക്ഷേ എങ്കിലും അവളെ കാണണമെന്ന് അയാൾക്ക് തോന്നും. സമയത്താണ് ഡിനാമോറിസ് അവിടേക്ക് വരുന്നത്. ഡിനാമോറിസ് ആണ് അവളുടെ കസിൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ ഡിനാമോറിസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവളുടെ പഴയ കാമുകനായിട്ടുള്ള ക്യാപ്റ്റൻ ഡോണിത്തോണും കൂടെ അവിടേക്ക് വരും. കാരണം ക്യാപ്റ്റൻ ഡോണിത്തോണിൻ്റെ മുത്തശ്ശൻ ഗ്രാൻഡ് ഫാദർ മരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ ഫ്യൂണറിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്.
അങ്ങനെ വരുമ്പോഴാണ് ക്യാപ്റ്റൻ ടോണിത്തോൺ അറിയുന്നത് ഇവളിങ്ങനെ വധശിക്ഷയുടെ ലെവലിലെത്തിയിട്ട് നിൽക്കുകയാണെന്നുള്ളതൊക്കെ. അപ്പോൾ ആ വധശിക്ഷയ്ക്ക് ഒരു സ്റ്റേയുമായിട്ടാണ് വരുന്നത്. സ്റ്റേയുമായിട്ട് വരുമ്പോൾ ഒപ്പം ഹെറ്റിയും കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം കൂടെ കൊണ്ടുപോയ ശേഷം ഇവളുടെ കുറ്റകൃത്യങ്ങൾക്കൊക്കെ ആയിട്ട് അവളെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത വന്ന് അവളെ അങ്ങോട്ട് കൊണ്ടുപോകും. അതിനുശേഷം അവിടുന്ന് അവളെയും കൂട്ടിയിട്ട് ഇവർ ഹെയ്സ്ലോപ്പിലേക്ക് മടങ്ങുന്നതിന് തൊട്ട് മുൻപ് ഹെറ്റി മരിക്കുകയാണ് ചെയ്യുന്നത്. ഹെറ്റി മരിച്ച ശേഷം ഭയങ്കര ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആഡമിന് നാണക്കേടായി, അതുപോലെ തന്നെ അവൾ താമസിച്ചിരുന്നത് അവളുടെ റിലേറ്റീവ്സിൻ്റെ കൂടെയാണ്, അവർക്കും അതായത് പോയ്സേഴ്സ് ഫാമിലിയുടെ കൂടെയാണ്, അവർക്കും അത് നാണക്കേടായി. മൊത്തത്തിൽ അവരുടെ അവസ്ഥ ഒരു മോശം ലെവലിലേക്ക് പോയി. അപ്പോൾ ക്യാപ്റ്റൻ ടോണിത്തോൺ അങ്ങനെ വളരെ വിഷമത്തോടെ തിരിച്ചു മടങ്ങുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ആഡവും ഡിനയും തമ്മിൽ കണക്ഷൻ ആവുകയാണ്. അവർ തമ്മിൽ പരസ്പരം ഇഷ്ടത്തിലാവുകയും ആഡം ഡിനേനെ കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യും. എന്നിട്ട് ആഡം തന്നെ ചിന്തിക്കുകയാണ് അത് ദൈവഹിതമാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ രണ്ടുപേരെയും ദൈവം കൂട്ടിച്ചേർത്തത് എന്ന് തോന്നുകയാണ്. അങ്ങനെ ആഡവും നമ്മുടെ ദിനയും തമ്മിലാണ് കല്യാണം നടക്കുന്നത്. ഇവർ രണ്ടുപേരും കല്യാണം കഴിക്കുന്നുണ്ട്. ഇവരുടെ കൂടെയാണ് സീത ആരായിരുന്നു, സീതനായിരുന്നു ഡിനയോട് ഫസ്റ്റ് പ്രേമമുണ്ടായിരുന്നത്. ഇപ്പോൾ സഹോദരൻ്റെ ഭാര്യയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇയാൾ കല്യാണമൊന്നും ഇനി കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത്. ദെൻ ക്യാപ്റ്റൻ ടോണിത്തോൺ ഹെയ്സ്ലോപ്പിലേക്ക് തന്നെ മടങ്ങുന്നുണ്ട്. പിന്നെ നമ്മുടെ നോവലിൻ്റെ എൻഡ് ആണ് പറയുന്നത്. എൻഡിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ എന്തൊക്കെ വന്നാലും ആഡവും അതുപോലെ തന്നെ നാട് വിട്ടു പോയിട്ടുള്ള ടോണിത്തോണും ഇനി തമ്മിൽ കണ്ടുമുട്ടാണ്. അപ്പോൾ അവരെ കണ്ടുമുട്ടിയിട്ട് ഇനി എന്തൊക്കെ വന്നാലും നമ്മളിനി ഫ്രണ്ട്സായിട്ട് തന്നെ തുടരും എന്ന് പറയുന്നു.